പ്രിയപ്പെട്ട കുട്ടികളെ എട്ടാം ക്ലാസ്സിലെ ഐ സി ടി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവതരണം ആകർഷകം പ്രസൻറ്റേഷൻ മെയ്ഡ് അട്രാക്റ്റീവ് എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവതരണം നടത്താൻ നമ്മെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് ഇവയെ നമ്മൾ പൊതുവായി വിളിക്കുന്ന പേരുകൾ ഏതെല്ലാമായിരുന്നു നമ്മൾ പഠിച്ച പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആ ലിബർ ഓഫീസ് ഇംപ്രസ് പിന്നീട് കീനോട്ട് കീനോട്ട് ഏത് കമ്പനിയുടേതായിരുന്നു ആപ്പിൾ കമ്പനിയുടേതാണ് കീനോട്ട് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ്റെ പവർ പോയിന്റ് നമ്മുടെ പാഠപുസ്തകത്തിൽ നമ്മൾ പരിശീലനത്തിനായി ഉപയോഗിക്കുന്ന പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ലിബർ ഓഫീസ് ഇംപ്രസ് ആണ് ലിബർ ഓഫീസ് ഇംപ്രസ്സിൽ നമ്മൾ എന്തെല്ലാം പരിചയപ്പെട്ടിരുന്നു ആ ലിബർ ഓഫീസ് ഇംപ്രസിൻ്റെ ഇൻ്റർഫേസ് നമ്മൾ പരിചയപ്പെട്ടു എന്തെല്ലാമാണ് നമ്മൾ ഇൻ്റർഫേസിൽ കണ്ടത് ടൈറ്റിൽ ബാർ മെനു ബാർ ടൂൾ ബാർ പിന്നെ ഏതാനും വിൻഡോ മെനു ബാറിലെ ഐറ്റങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടോ രണ്ട് മെനു പുതുതായി നമ്മൾ ഈ സോഫ്റ്റ്വെയർ പഠിച്ചുവല്ലോ ഏതൊക്കെയാണത് സ്ലൈഡ് മെനു സ്ലൈഡ് ഷോ മെനു ടൂൾ ബാറിലെ ടൂളുകളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടോ മധ്യഭാഗത്ത് കാണുന്ന വിൻഡോ ആണ് മെയിൻ വിൻഡോ വർക്ക് സ്പേസ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത് അവിടെയാണ് നമ്മൾ സ്ലൈഡുകളൊക്കെ രൂപപ്പെടുത്തുന്നത് റൈറ്റ് സൈഡായി കാണുന്ന വിൻഡോയുടെ പേരെന്താണ് ആ പ്രോപ്പർട്ടീസ് വിൻഡോ പ്രോപ്പർട്ടീസ് വിൻഡോയ്ക്ക് താഴെയായിട്ട് ലേ ഔട്ട് വിൻഡോ നമുക്ക് കാണാം എന്താണ് ലേ ഔട്ട് മുൻകൂട്ടി തയ്യാറാക്കിയ സ്ലൈഡുകളെ നമ്മൾ പറയുന്ന പേരാണ് ലേ ഔട്ടുകൾ നമ്മൾ പല രീതിയിലുള്ള ലേ ഔട്ടുകൾ പരിചയപ്പെട്ടല്ലോ ലേ ഔട്ട് പോലെ മറ്റൊരു വാക്ക് നമ്മൾ പറഞ്ഞല്ലോ ഏതാണത് ടെംപ്ലേറ്റുകൾ എന്താണ് ടെംപ്ലേറ്റ് മുൻകൂട്ടി ഫോർമാറ്റ് ചെയ്യപ്പെട്ട സ്ലൈഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടെംപ്ലേറ്റുകളെന്ന് പറയുന്നത് ഒരു പ്രസൻറ്റേഷനിലെ എല്ലാ സ്ലൈഡുകളും ഒരേ രീതിയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾക്ക് എന്തുപയോഗിക്കാം ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കാം ഒരു പ്രസൻറ്റേഷന് ഒരു ഏകരൂപം നൽകുക എന്നതാണ് ടെംപ്ലേറ്റുകളുടെ പ്രധാന ലക്ഷ്യം അതിനുശേഷം പ്രസൻറ്റേഷൻ്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു എന്തെല്ലാമായിരുന്നു പ്രസൻറ്റേഷന് മുൻപ് നമ്മൾ തയ്യാറെടുക്കേണ്ട കാര്യങ്ങൾ ആ പ്രസൻറ്റേഷൻ സ്റ്റോറി ബോർഡ് നമ്മൾ തയ്യാറാക്കണം എന്താണ് സ്റ്റോറി ബോർഡ് ഓരോ സ്ലൈഡുകളിലും ഉൾപ്പെടുത്തേണ്ട വിവരങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മതലത്തിലുള്ള കുറിപ്പുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ സ്റ്റോറി ബോർഡുകളെന്ന് പറയുന്നത് എന്തൊക്കെ നമ്മൾ പ്രസൻറ്റേഷൻ സ്റ്റോറി ബോർഡിൽ ഉൾപ്പെടുത്തണം ഓരോ സ്ലൈഡുകളിലും ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ അക്ഷരങ്ങളുടെ വലിപ്പം അക്ഷരങ്ങളുടെ നിറം പശ്ചാത്തല നിറം തുടങ്ങി എല്ലാ കാര്യങ്ങളും എന്തിൽ ഉൾപ്പെടുത്തണം സ്റ്റോറി ബോർഡിൽ നമ്മൾ കൃത്യമായി എഴുതി ചേർത്തിരിക്കണം ഒരു നല്ല സ്റ്റോറി ബോർഡ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കൊരു നല്ല പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് അസൈൻമെൻറ്റുകൾ തന്നല്ലോ എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ അതെ നല്ല കാര്യം ആ അസൈൻമെൻറ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായ സ്റ്റോറി ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ അനുവും ആമിനയും ചെയ്ത പ്രോജക്റ്റുകളുടെ പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി മൂന്ന് സ്ലൈഡുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നു മൂന്ന് സ്ലൈഡുകൾ നിർമ്മിക്കുകയും അവയിൽ വിവരങ്ങൾ ടൈപ്പ് ചെയ്യുകയും ചെയ്തു ഈ സ്ലൈഡുകൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് അവയൊന്ന് ഭംഗിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അക്ഷരങ്ങൾക്ക് വലുപ്പ വ്യത്യാസം വരുത്തിയും നിറം മാറ്റിയും പശ്ചാത്തല നിറം നൽകിയുമൊക്കെ നമ്മൾക്ക് പ്രസൻറ്റേഷൻ ഭംഗി കൂട്ടാൻ സാധിക്കും ഇങ്ങനെ അക്ഷരങ്ങൾക്ക് ഭംഗി കൂട്ടുന്ന പ്രക്രിയയെ നമ്മൾ പൊതുവേ പറയുന്നത് ഫോർമാറ്റ് എന്നാണ് കൂടാതെ അക്ഷരങ്ങളെ നമുക്ക് ചലിപ്പിക്കാനും സാധിക്കും ഇതും പ്രസൻറ്റേഷന് വളരെ ഭംഗിയുണ്ടാക്കുന്ന കാര്യമാണ് ആനിമേഷൻ എന്നാണ് ഈ സങ്കേതത്തിന് നമ്മൾ പറയുന്ന പേര് കൂടാതെ സ്ലൈഡുകളുടെ ചലനവും നമുക്ക് സാധ്യമാക്കാവുന്നതാണ് സ്ലൈഡുകളുടെ ചലനം സാധ്യമാകുന്ന സങ്കേതത്തിന് നമ്മൾ പറയുന്ന പേരാണ് സ്ലൈഡ് ട്രാൻസിഷൻ അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ ഫോർമാറ്റിംഗ് ആനിമേഷൻ സ്ലൈഡ് ട്രാൻസേഷൻ ഇവയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവരങ്ങൾ ടൈപ്പ് ചെയ്ത ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ ഓപ്പണായി വന്നിരിക്കുകയാണ് ഇതിൻ്റെ സ്ലൈഡ് ഷോ നമുക്കൊന്ന് കണ്ടു നോക്കാം സ്ലൈഡ് ഷോ മെനുവിൽ നിന്നും സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ഓർ എഫ് ഐ സെലക്റ്റ് ചെയ്യുക ഒന്നാമത്തെ സ്ലൈഡ് വന്നിരിക്കുകയാണ് മൗസ് ക്ലിക്ക് ചെയ്താൽ രണ്ടാമത്തെ സ്ലൈഡ് ടെക്സ്റ്റുകളൊന്നും തന്നെ ഫോർമാറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് ആവുന്നു വീണ്ടും നമ്മുടെ പ്രോജക്റ്റിലേക്ക് തിരിച്ചു വരുന്നു ഇനി നമുക്ക് നമ്മുടെ സ്ലൈഡ് ഒന്ന് ഫോർമാറ്റ് ചെയ്യാം ആദ്യമായി സ്ലൈഡിന് പശ്ചാത്തല നിറം നൽകണം നമ്മുടെ സ്ലൈഡ് സ്റ്റോറി ബോർഡ് നമുക്കൊന്ന് നോക്കാം ഇതിൽ പശ്ചാത്തല നിറം ആകാശ നീലയാണ് നൽകിയിരിക്കുന്നത് സ്ലൈഡ് സെലക്ട് ചെയ്യുന്നു റൈറ്റ് സൈഡിലെ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യുന്നു ഇവിടെ നമുക്ക് ഒന്നിലധികം ഓപ്ഷൻസുകൾ കാണാം കളർ ഗ്രേഡിയൻ്റ് ബിറ്റ് മാപ്പ് തുടങ്ങിയ ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാം നമ്മൾ ഗ്രേഡിയൻറ്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കളറുകൾ നൽകാൻ സാധിക്കും രണ്ട് കളറുകളുടെ ഷെയ്ഡുകൾ നൽകാനായിട്ട് ഇതേപോലെ സാധിക്കും ബിറ്റ് മാപ്പുകളിൽ നിന്നും ഓരോരോ ഡിസൈനുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം നമ്മുടെ സ്റ്റോറി ബോർഡിൽ സ്ലൈഡിന് ആകാശനീലയാണ് നൽകേണ്ടത് നമ്മൾ കളർ സെലക്ട് ചെയ്തു ആകാശനീല സെലക്ട് ചെയ്തു ഇപ്പോൾ സ്ലൈഡുകൾക്ക് പശ്ചാത്തല നിറം ലഭിച്ചു നമുക്ക് ടെക്സ്റ്റുകൾ ഫോർമാറ്റ് ചെയ്യേണ്ടതുണ്ട് ടെക്സ്റ്റുകൾ ഫോർമാറ്റ് ചെയ്യാൻ രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് ഫോർമാറ്റിൽ നിന്നും ക്യാരക്ടർ സെലക്ട് ചെയ്യാം ഇതിൽ ആദ്യം കാണുന്നത് വെസ്റ്റേൺ ടെക്സ്റ്റുകളുടെ ഫോർമാറ്റിംഗ് രീതിയാണ് താഴെ കാണുന്നത് മലയാളം ഹിന്ദി പോലുള്ള റീജിയണൽ ലാംഗ്വേജുകളുടെ ഫോർമാറ്റിംഗ് ചെയ്യാനുള്ള രീതിയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ഉള്ള പ്രിവ്യൂ താഴെ നമുക്ക് കാണാൻ സാധിക്കും മുകളിൽ എൻ്റെ ഫോണിൻ്റെ എഫക്റ്റിൽ നിന്നും നമുക്ക് ടെക്സ്റ്റുകൾക്ക് കളർ നൽകാൻ സാധിക്കും അതുപോലെ എഫക്റ്റിൽ നിന്നും ലോവർ കേസും അപ്പർ കേസിലേക്കും ടെക്സ്റ്റുകളെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കും ഓവർ ലൈനിങ് നൽകാനായിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം അത് ലൈനുകൾക്ക് കളർ നൽകാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ടാബിൽ ചെയ്യാവുന്നതാണ് സൂപ്പർ സ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായി പൊസിഷൻ എന്ന ടാബ് നമുക്ക് ഉപയോഗപ്പെടുത്താം ഹൈലൈറ്റ് എന്ന ടാബിൽ നിന്നും നമുക്ക് ടെക്സ്റ്റുകളുടെ ഹൈലൈറ്റിംഗ് കളർ നമുക്ക് നൽകാനായി സാധിക്കും നമ്മളിവിടെ ഇത് ക്യാൻസൽ കൊടുക്കുന്നു രണ്ടാമത്തെ മാർഗം പ്രോപ്പർട്ടീസ് വിൻഡോ ഉപയോഗിച്ചാണ് നമ്മൾ ടെക്സ്റ്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ ക്യാരക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസുകൾ വരും ടെക്സ്റ്റുകൾക്ക് നൽകേണ്ട ഫോർമാറ്റിംഗ് എന്താണെന്ന് നമുക്ക് സ്റ്റോറി ബോർഡൊന്ന് ശ്രദ്ധിക്കാം അക്ഷരങ്ങളുടെ വലിപ്പം അൻപത്തിനാലാണ് നിറം പിങ്ക് ആണ് നമ്മൾ ഫോണിൻ്റെ രചന സെലക്ട് ചെയ്യുന്നു അക്ഷരങ്ങൾ അൻപത്തിനാല് സെലക്ട് ചെയ്യുന്നു ഫോണ്ട് കളർ പിങ്ക് സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റുകൾക്ക് ഫോർമാറ്റിംഗ് ചെയ്ത് കഴിഞ്ഞു ഒന്നാമത്തെ സ്ലൈഡിൻ്റെ ഫോർമാറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തെ സ്ലൈഡ് നമുക്ക് സെലക്ട് ചെയ്യാം രണ്ടാമത്തെ സ്ലൈഡിൻ്റെ ഫോർമാറ്റിങ്ങിനായി നമുക്ക് സ്റ്റോറി ബോർഡ് ഒന്ന് നോക്കാം ഇവിടെ സ്ലൈഡിന് പശ്ചാത്തല നിറം ഇളം പച്ചയാണ് നമുക്ക് സ്ലൈഡിൻ്റെ പശ്ചാത്തല നിറം നൽകാം സ്ലൈഡ് സെലക്ട് ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കളർ സെലക്ട് ചെയ്തു ഇളം പച്ച സെലക്ട് ചെയ്തു ഇപ്പോൾ സ്ലൈഡുകൾക്ക് പശ്ചാത്തലം നിറം നൽകി ഇനി ടെക്സ്റ്റുകൾക്ക് നമ്മൾ ഫോർമാറ്റ് ചെയ്യേണ്ടതുണ്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു ടെക്സ്റ്റുകളുടെ സ്റ്റോറി ബോർഡ് ശ്രദ്ധിക്കുക ടെക്സ്റ്റുകൾക്ക് നമ്മൾ തലക്കെട്ടിന് അൻപത്തിനാലും ബാക്കിയുള്ള ടെക്സ്റ്റുകൾക്ക് മുപ്പത്തിരണ്ടുമാണ് നമ്മുടെ വലി അക്ഷരങ്ങളുടെ വലിപ്പം നിറം ചുവപ്പാണ് വലിപ്പം നമ്മൾ അൻപത്തിനാല് സെലക്ട് ചെയ്തു നിറം ചുവപ്പ് സെലക്ട് ചെയ്യുന്നു ഇനി താഴെയുള്ള ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു ടെക്സ്റ്റുകളുടെ ഫോണിൻ്റെ രചന സെലക്ട് ചെയ്തു മുപ്പത്തിരണ്ട് വലിപ്പം സെലക്ട് ചെയ്തു കളർ ചുവപ്പ് സെലക്ട് ചെയ്തു ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് എന്ന് ടൈപ്പ് ചെയ്തതിന് പകരം നമുക്ക് ആൻഡ് നമ്പറിംഗ് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഫോർമാറ്റിൽ നിന്നും ആൻഡ് നമ്പറിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള നമ്പറിംഗ് നമുക്ക് നൽകാനാകും അല്ലെങ്കിൽ നമുക്ക് ബുള്ളറ്റുകൾ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇമേജുകൾ നമുക്ക് സെലക്ട് ചെയ്യാം നമ്മളിപ്പോൾ നമ്പറിങ് സെലക്ട് ചെയ്തു ഇതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലൈനുകളിലും ഈ രീതിയിലുള്ള നമ്പറിംഗ് വരും ഇപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല നമ്മൾ രണ്ടാമത്തെ സ്ലൈഡിന്റെ ഫോർമാറ്റിംഗ് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ സ്ലൈഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു മൂന്നാമത്തെ സ്ലൈഡിന്റെ സ്റ്റോറി ബോർഡ് ബോർഡൊന്ന് നോക്കാം ഇവിടെ പശ്ചാത്തല നിറം ഇളം മഞ്ഞയാണ് നമ്മൾ ഇളം മഞ്ഞ സ്ലൈഡിനെ സ്ലൈഡ് സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്തു കളർ ഇളം മഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് കളർ നൽകി ഇനി ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക ടെക്സ്റ്റുകൾക്ക് കൊടുക്കേണ്ട ഫോർമാറ്റിംഗ് സ്റ്റോറി ബോർഡിൽ പറഞ്ഞിരിക്കുന്നത് തലക്കെട്ട് അൻപത്തിനാലും അക്ഷരവൽപ്പം മുപ്പത്തി രണ്ടും നിറം കടും പച്ചയുമാണ് ഫോണ്ട് രചന സെലക്ട് ചെയ്തു അക്ഷരത്തിൻ്റെ വലിപ്പം അൻപത്തിനാല് സെലക്ട് ചെയ്തു കളർ പച്ച സെലക്ട് ചെയ്തു രണ്ടാമത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു ഫോണ്ട് രചന സെലക്ട് ചെയ്തു അക്ഷരത്തിൻ്റെ വലിപ്പം തിരഞ്ഞെടുക്കുന്നു കളർ പച്ച ഇത് സെലക്ട് റീസെൻ്റായിട്ട് ഉപയോഗിച്ച കളറുകൾ താഴെ കാണാം അത് നമുക്ക് വേണം അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ മൂന്ന് സ്ലൈഡുകളുടെയും ഫോർമാറ്റിംഗ് കഴിഞ്ഞു ഇവയുടെ സ്ലൈഡ് ഷോ നമുക്കൊന്ന് ശ്രദ്ധിക്കാം എഫ് ഐ ക്ലിക്ക് ചെയ്യുക ഒന്നാമത്തെ സ്ലൈഡ് മൗസ് ക്ലിക്ക് ചെയ്യുക രണ്ട് മൂന്നാമത്തെ സ്ലൈഡ് എക്സിറ്റായി നമ്മൾ വീണ്ടും പ്രോജക്റ്റിലേക്ക് വന്നു നമ്മുടെ ഫോർമാറ്റിംഗ് പൂർണ്ണമായും കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സ്ലൈഡുകൾക്ക് പശ്ചാത്തല നിറം നൽകുകയും സ്ലൈഡുകൾ ഫോർമാറ്റ് ചെയ്യുകയും ചെയ്തു നമ്മൾ സ്ലൈഡുകൾ ഫോർമാറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്ലൈഡുകളുടെ ആശയങ്ങൾക്കായിരിക്കണം നമ്മൾ പ്രധാനമായും സ്ഥാനം നൽകേണ്ടത് അക്ഷരങ്ങൾ വ്യക്തമായി വായിക്കത്തക്ക രീതിയിലുള്ള വലിപ്പവും നിറവും സെലക്ട് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അക്ഷരങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള പശ്ചാത്തല നിറം നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കണം പശ്ചാത്തല നിറത്തിന് ഇളം കളറും അക്ഷരങ്ങൾക്ക് കടുത്ത കളറും നൽകുന്നത് പ്രസൻറ്റേഷന് ഭംഗി വർദ്ധിപ്പിക്കും അക്ഷരങ്ങൾ വ്യക്തമായി വായിക്കാൻ സാധിക്കുന്ന ഫോണ്ടുകൾ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ സ്ലൈഡുകളിൽ ആവശ്യമായ ആശയങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ സ്ലൈഡുകളിൽ കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത് പ്രസൻറ്റേഷന് ഉദ്ദേശിച്ച ലക്ഷ്യം ലഭിക്കാതെ പോകും ഇനി നമ്മൾ ഫോർമാറ്റ് ചെയ്ത അക്ഷരങ്ങൾക്ക് ചലനം സാധ്യമാകുന്നത് എങ്ങനെയെന്ന് നോക്കാം ആനിമേഷൻ എന്നാണ് ഈ സങ്കേതത്തെ നമ്മൾ പറയുന്നത് നമുക്ക് നേരിട്ട് ചെയ്ത ഫയലുകൾ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇനി നമ്മുടെ പ്രസൻറ്റേഷന് നമുക്ക് ആനിമേഷൻ നൽകാം ആനിമേഷൻ നൽകുന്നത് ഒന്നുകിൽ റൈറ്റ് സൈഡിലുള്ള വിൻഡോയിൽ നിന്നും ആനിമേഷൻ വിൻഡോ സെലക്ട് ചെയ്യുക അല്ലാത്ത പക്ഷം ഫോർമാറ്റ് മെനുവിൽ നിന്നും നമുക്ക് ആനിമേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് രണ്ടിൽ ഏത് രീതി എടുത്താലും ഒരേ വിൻഡോ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ആദ്യം നമുക്ക് തലക്കെട്ട് സെലക്ട് ചെയ്യാം സ്ലൈഡിന് കൊടുക്കേണ്ട ആനിമേഷൻ നമുക്ക് സ്റ്റോറി ബോർഡിൽ ഒന്ന് പരിശോധിക്കാം ഇവിടെ തലക്കെട്ടിന് നൽകേണ്ട ആനിമേഷൻ ഫെയ്ഡിനും ചിത്രത്തിന് നൽകേണ്ട ആനിമേഷൻ ചെക്കർ ബോർഡുമാണ് നമുക്ക് തലക്കെട്ട് സെലക്ട് ചെയ്യാം ഇനി ആനിമേഷൻ വിൻഡോയിലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നാല് കാറ്റഗറിയിലായി ആനിമേഷൻ കാണാം ബേസിക് സ്പെഷ്യൽ എക്സൈറ്റിംഗ് മോഡറേറ്റ് ഈ നാല് കാറ്റഗറിയിലായിട്ടാണ് ആനിമേഷൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിൽ കാറ്റഗറി എന്ന് പറയുന്ന ഒരു കോംബോ ബോക്സ് കാണാം ഇതിൽ എൻട്രൻസ് എന്ന് എഴുതിയിരിക്കുന്നു ഇത് സ്ലൈഡ് വരുമ്പോൾ ആണോ ആനിമേഷൻ ഉണ്ടാകേണ്ടത് എന്നാണത് നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എക്സിറ്റ് എന്ന് കാണാം സ്ലൈഡ് പോകുന്ന സമയത്ത് ആനിമേഷൻസ് വല്ലതും വരണമെങ്കിൽ നമുക്ക് ആ കാറ്റഗറി എക്സിറ്റ് കാറ്റഗറി കൊടുത്ത ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്കിപ്പോൾ എൻട്രൻസ് ചെയ്താൽ മതി ആനിമേഷൻ ഒന്ന് മനസ്സിലാക്കുന്നതിനായി നമ്മൾ ഒന്ന് രണ്ട് ആനിമേഷൻസ് നോക്കിയാണ് ഒന്ന് ഈ സിയിൻ കൊടുക്കാം ടെക്സ്റ്റ് ഈ രീതിയിലായിരിക്കും ഈ സീൻ കൊടുത്താൽ ആനിമേഷൻ ഉണ്ടാവുക രണ്ടാമത് നീ സൂം കൊടുത്ത് നോക്കുക സൂമിൻ്റെ ആനിമേഷൻ ഇങ്ങനെ സൂം ആയി വരും നമ്മുടെ സ്റ്റോറി ബോർഡിലുള്ളത് തലക്കെട്ടിന് ഫ്രെയ്ഡിൻ ആണ് ചിത്രത്തിന് ചെക്കർ ബോർഡുമാണ് നമ്മൾ ഫെയ്ഡിൻ സ്പെഷ്യൽ കാറ്റഗറിയിലാണ് കിടക്കുന്നത് സ്പെഷ്യൽ കാറ്റഗറി എന്ന ഫെയ്ഡിൻ നമ്മൾ സെലക്ട് ചെയ്തു ഇനി നമുക്ക് ചിത്രം സെലക്ട് ചെയ്യാം അതിനുശേഷം പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെക്കർ ബോർഡ് ഇവിടെ കിടപ്പുണ്ട് ചെക്കർ ബോർഡ് സെലക്ട് ചെയ്തു ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പ്രിവ്യൂ കാണാം ഇനി ഇതിന് താഴെയായി സ്റ്റാർട്ട് ഓൺ ക്ലിക്ക് വിത്ത് പ്രീവിയസ് എന്നൊക്കെ കാണാം ഇത് നമ്മൾ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഈ ആനിമേഷൻ സംഭവിക്കണോ അതോ മുമ്പുള്ള ആനിമേഷൻ്റെ കൂടെ തന്നെ സംഭവിക്കണോ എന്നുള്ളതാണ് ഈ കാണിക്കുന്നത് അത് നമുക്ക് ആവശ്യമുള്ള തിരഞ്ഞെടുക്കാം ഇപ്പം നമ്മൾ ഓൺ ക്ലിക്ക് സെലക്ട് ചെയ്യുന്നു അതിന് താഴെയായിട്ട് ഡയറക്ഷൻ കിടക്കുന്നത് കാണാം ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആനിമേഷൻ താഴേക്ക് കാണിക്കും എക്രോസ് ആണെങ്കിൽ സൈഡിലേക്കായിരിക്കും കാണിക്കുക ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം താഴെ ആനിമേഷൻ്റെ ഡ്യൂറേഷനാണ് കാണിക്കുന്ന കോംബോ ബോക്സ് ആണ് നിൽക്കുന്നത് സമയം കൂടുതൽ വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ സമയം സെലക്ട് ചെയ്യാം താഴെ കാണുന്ന ഓട്ടോമാറ്റിക് പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിവ്യൂ കാണാം ഇല്ലെങ്കിൽ പ്ലേ അടിച്ചാൽ നമുക്ക് പ്രിവ്യൂ കാണാൻ സാധിക്കും ഇനി ഒന്നാമത്തെ സ്ലൈഡിൻ്റെ ആനിമേഷൻ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സ്ലൈഡിലേക്ക് പോകാം രണ്ടാമത്തെ സ്ലൈഡിൽ വരുത്തേണ്ട ആനിമേഷൻസുകൾ ഏതാണെന്ന് സ്റ്റോറി ബോർഡ് പരിശോധിക്കാം രണ്ടാമത്തെ സ്ലൈനിൻ്റെ തലക്കെട്ടിൻ്റെ ഫെയ്ഡിൻ എന്ന ആനിമേഷനും ടെക്സ്റ്റുകൾക്ക് കംപ്രസോ എക്സ്പാൻഡോ ഇത് രണ്ടും നൽകാനാണ് സ്റ്റോറി ബോർഡിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ തലക്കെട്ട് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ആനിമേഷൻ്റെ ബോക്സിൽ നിന്നും ഫെയ്ഡിൻ സെലക്ട് ചെയ്യുന്നു താഴത്തെ ടെസ്റ്റിൽ ആദ്യത്തെ ലൈൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബോക്സിൽ നിന്നും കംപ്രസ് എന്ന ആനിമേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു രണ്ടാമത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എക്സ്പാൻഡ് എന്ന ആനിമേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ രണ്ടാമത്തെ സ്ലൈഡിൻ്റെ ആനിമേഷൻ പൂർത്തീകരിച്ചു മൂന്നാമത്തെ സ്ലൈഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു തലക്കെട്ട് സെലക്ട് ചെയ്ത് ഏത് ആനിമേഷൻ ആണെന്ന് നോക്കാം തലക്കെട്ടിൻ്റെ ആനിമേഷൻ സൂമാണ് ബാക്കിയുള്ള ടെക്സ്റ്റുകൾക്ക് കംപ്രസ് ആണ് ചിത്രത്തിന് ഫെയ്ഡിൻ ആണ് തലക്കെട്ട് സെലക്ട് ചെയ്ത ശേഷം ആനിമേഷൻ വിൻഡോയിലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫെയ്ഡിൻ സെലക്ട് ചെയ്യുന്നു രണ്ടാമത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ആനിമേഷൻ ബോക്സിൽ നിന്നും കംപ്രസ് സെലക്ട് ചെയ്യുന്നു ചിത്രം സെലക്ട് ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആനിമേഷൻ ബോക്സിൽ നിന്നും ഫൈഡ് ഇൻ സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ മൂന്നാമത്തെ സ്ലൈഡിന്റെ ആനിമേഷനും പൂർത്തിയായി ഇനി ഏതെങ്കിലും ആനിമേഷൻ നമുക്ക് നൽകാൻ താല്പര്യമില്ല എങ്കിൽ ആനിമേഷൻ സെലക്ട് ചെയ്ത ശേഷം ഈ മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആനിമേഷൻ ഡിലീറ്റായി പോകുന്നതാണ് മൂന്ന് സ്ലൈഡുകളുടെ ആനിമേഷൻ പൂർത്തിയായി ഇനി അതിൻ്റെ നമുക്ക് ഒരു സ്ലൈഡ് ഷോ ഒന്ന് കാണാം നമ്മൾ കൊടുത്ത ആനിമേഷനുകളെല്ലാം തന്നെ സ്ലൈഡ് ഷോയിൽ നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ നമ്മൾ സ്ലൈഡുകൾക്ക് ആനിമേഷൻ നൽകുകയും സ്ലൈഡുകൾ ഫോർമാറ്റ് ചെയ്യുകയും ചെയ്തു ഇനി സ്ലൈഡുകൾക്ക് ചലനം സാധ്യമാക്കേണ്ടതുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ലൈഡുകൾക്ക് ചലനം സാധ്യമാകുന്ന സങ്കേതമാണ് സ്ലൈഡ് ട്രാൻസിഷൻ ഈ സ്ലൈഡ് ട്രാൻസിഷൻ വിൻഡോയിൽ സ്ലൈഡുകൾ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും മൗസുകൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഇൻ്റർവെൽ എടുത്തോ സ്ലൈഡുകളെ നമുക്ക് പ്രത്യക്ഷപ്പെടുത്താവുന്നതാണ് ഇത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സ്ലൈഡ് ട്രാൻസിഷൻ സ്ലൈഡ് മെനുവിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം കൂടാതെ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രോപ്പർട്ടീസ് വിൻഡോയിൽ നിന്നും സ്ലൈഡ് ട്രാൻസിഷൻ വിൻഡോ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതാണ് നമുക്ക് സൗകര്യപ്രദമായത് ഒന്നാമത്തെ സ്ലൈഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു സ്റ്റോറി ബോർഡിൽ സ്ലൈഡ് ട്രാൻസിഷൻ വെഡ്ജ് നൽകുവാനാണ് പറഞ്ഞിരിക്കുന്നത് സ്ലൈഡ് ട്രാൻസിഷൻ വിൻഡോയിൽ നിന്നും വെഡ്ജ് സെലക്ട് ചെയ്യുന്നു താഴെ നമുക്ക് എൻ്റെ ഡ്യൂറേഷൻ വർദ്ധിപ്പിക്കാനുള്ള ടെക്സ്റ്റ് ബോക്സ് കാണാം അതിന് താഴെയായി അഡ്വാൻസ് സ്ലൈഡ് എന്ന ഭാഗത്ത് രണ്ട് ഓപ്ഷനുകൾ കാണാം ഇത് സ്ലൈഡുകൾ പ്രത്യക്ഷപ്പെടേണ്ട എപ്പോഴാണ് എന്ന് നിർണ്ണയിക്കുന്നതാണ് മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് സ്ലൈഡുകൾ വരേണ്ടതെങ്കിൽ ഓൺ മൗസ് ക്ലിക്ക് സെലക്ട് ചെയ്യുക ഒരു സമയത്തിൻ്റെ ഇൻ്റർവൽ അനുസരിച്ച് സ്ലൈഡുകളെ നമുക്ക് പ്രത്യക്ഷപ്പെടുത്താം അതിന് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ എന്ന് കൊടുത്ത ശേഷം അതിൽ നമുക്ക് സമയം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമ്മൾ ഈ സ്ലൈഡിന് ചെയ്ത കാര്യങ്ങൾ എല്ലാം തന്നെ എല്ലാ സ്ലൈഡുകൾക്കും വേണമെങ്കിൽ അപ്ലൈ ട്രാൻസിഷൻ ടു ഓൾ എന്ന ഓപ്ഷൻ നൽകുക ആനിമേഷനെ പോലെ ഇവിടെയും പ്രിവ്യൂ കാണാനായിട്ടും അല്ലെങ്കിൽ പ്ലേ ചെയ്ത് നോക്കാനായിട്ടുമുള്ള സൗകര്യമുണ്ട് ഒന്നാമത്തെ സ്ലൈഡിൻ്റെ ട്രാൻസിഷൻ കഴിഞ്ഞു രണ്ടാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യുക രണ്ടാമത്തെ സ്ലൈഡിൻ്റെ സ്റ്റോറി ബോർഡ് നോക്കാം സ്റ്റോറി ബോർഡിൽ വീൽ എന്ന് പറയുന്ന ട്രാൻസിഷൻ ആണ് കണ്ടത് സ്ലൈഡ് ട്രാൻസിഷൻ വിൻഡോയിൽ നിന്നും വീൽ സെലക്ട് ചെയ്യുന്നു ഇവിടെ വേരിയൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത ട്രാൻസിഷൻ്റെ പല വേരിയൻ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും രണ്ടാമത്തെ സ്ലൈഡിൻ്റെ പ്രവർത്തനം കഴിഞ്ഞു മൂന്നാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യുന്നു സ്റ്റോറി ബോർഡ് നോക്കാം ഫൈൻ ഡിസോൾവ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ആണ് സെലക്ട് ചെയ്യുക സ്ലൈഡ് ട്രാൻസിഷൻ വിൻഡോയിൽ നിന്നും ഫൈൻ ഡിസോൾവ് സെലക്ട് ചെയ്തു അപ്പോൾ മൂന്ന് സ്ലൈഡുകളുടെയും സ്ലൈഡ് ട്രാൻസിഷൻ പൂർത്തീകരിച്ചു ഇനി നമുക്ക് സ്ലൈഡ് ഷോ ഒന്ന് കാണാം ഇപ്പോൾ നമ്മൾ ചെയ്ത ഫോർമാറ്റിംഗ് വന്നു ആനിമേഷൻ കഴിഞ്ഞു സ്ലൈഡ് ട്രാൻസിഷനും പൂർത്തിയായിരിക്കുകയാണ് മൗസ് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഓരോ ആനിമേഷനുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് നമ്മുടെ പ്രസൻറ്റേഷൻ സേവ് ചെയ്യാൻ നമുക്കറിയാം എന്നാൽ പി ഡി എഫ് ആയിട്ടും ഈ പ്രസൻറ്റേഷൻ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം ഫയൽ മെനുവിൽ നിന്നും എക്സ്പോർട്ട് ആസ് പി ഡി എഫ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എക്സ്പോർട്ട് നൽകുക ഫയലിന് പേര് നൽകിയ ശേഷം സേവ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്രസൻറ്റേഷൻ പി ഡി എഫ് ആയിട്ട് സേവ് ആവുന്നതായിരിക്കും പി ഡി എഫ് ഐ സേവ് ചെയ്ത പ്രസൻറ്റേഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇനി വ്യൂവിൽ നിന്നും നമുക്ക് പ്രസൻറ്റേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ പ്രസൻറ്റേഷൻ പി ഡി എഫ്ഐ അവതരിപ്പിച്ചാൽ ഫോർമാറ്റിംഗ് ലഭിക്കുമെങ്കിലും സ്ലൈഡ് ട്രാൻസിഷനും ആനിമേഷനും ലഭിക്കുകയില്ല ഇപ്പോൾ നമ്മൾ മനോഹരമായ ഒരു പ്രസൻറ്റേഷൻ ചെയ്തു കഴിഞ്ഞു ഇനി ഈ പ്രസൻറ്റേഷൻ നമുക്ക് ക്ലാസ്സുകളിൽ അവതരിപ്പിക്കണ്ടേ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ അവതരിപ്പിച്ചാൽ എല്ലാ കുട്ടികൾക്കും ഈ പ്രസൻറ്റേഷൻ കാണാൻ സാധിക്കുമോ സാധ്യമല്ല പിന്നെ എന്താണ് മാർഗം ആ പ്രൊജക്ടറുകൾ ഉപയോഗിക്കുക എന്താണ് ഈ പ്രൊജക്ടർ പ്രകാശത്തിൻ്റെ സഹായത്താൽ ചിത്രങ്ങളെ ഒരു പ്രതലത്തിലോ സ്ക്രീനിലോ പതിപ്പിക്കുന്ന ഉപകരണമാണ് പ്രൊജക്ടർ പ്രൊജക്ടർ ഇസ് ദ എക്വിപ്മെൻറ്റ് വിച്ച് പ്രൊജക്റ്റ് ഇമേജ് ഓൺ എ സർഫസ് ഓർ സ്ക്രീൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈറ്റ് റൈസ് പ്രൊജക്ടർ എല്ലാവരും കണ്ടിട്ടുണ്ടോ എവിടെയാണ് കണ്ടത് അതെ നമ്മുടെ ക്ലാസ് റൂമുകളിലെല്ലാം പ്രൊജക്ടർ മൗണ്ട് ചെയ്തിട്ടുണ്ട് മൗണ്ടിങ് നമ്മൾ പുതുതായി കേൾക്കുന്ന ഒരു വാക്കാണല്ലോ എന്താണ് മൗണ്ടിങ് പ്രൊജക്ടറുകൾ ഏതെങ്കിലും പ്രതലത്തിൽ കടുപ്പിക്കുന്നതിന് നമ്മൾ പറയുന്ന സാങ്കേതിക പദമാണ് മൗണ്ടിങ് നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ തന്നെ ലാപ്ടോപ്പും പ്രൊജക്ടറും സ്പീക്കറും ഒക്കെയുള്ള ഹൈടെക് ക്ലാസ് റൂമുകളാണ് നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ തന്നെ ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്ലാസ് റൂമുകളാക്കി മാറ്റിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ ക്ലാസ് റൂമുകളിലെല്ലാം ഉപയോഗിക്കുന്ന പ്രൊജക്ടറുകൾ മൾട്ടിമീഡിയ പ്രൊജക്ടറുകൾ ആണ് മുൻകാലങ്ങളിൽ സ്ലൈഡ് പ്രൊജക്ടറുകളും ഓവർഹെഡ് പ്രൊജക്ടറുകളും ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഡിജിറ്റൽ പ്രൊജക്ടറുകളുടെ കൂടി ഇവയൊക്കെ അപ്രത്യക്ഷമായി പ്രൊജക്ടറുകളിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ പ്രൊജക്ടറുകളെ എൽ സി ഡി പ്രൊജക്ടറെന്നും ഡി എൽ പി പ്രൊജക്ടറെന്നും അറിയപ്പെടും എൽ സി ഡി എന്നാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നും ഡി എൽ പി എന്നാൽ ഡിജിറ്റൽ ലൈറ്റ് പ്രോസസ്സിങ് എന്നുമാണ് അർത്ഥമാക്കുന്നത് പ്രൊജക്ടറുകളിലെ ഒരു പ്രധാന ഭാഗമാണ് പ്രകാശ സോഴ്സ് പ്രൊജക്ടറുകളിൽ എൽ ഇ ഡി ആണ് പ്രകാശ സോഴ്സായി ഉപയോഗിക്കുന്നുവെങ്കിൽ അത്തരം പ്രൊജക്ടറുകളെ നമ്മൾ എൽ ഇ ഡി പ്രൊജക്ടർ എന്നും അറിയപ്പെടുന്നു സിനിമാ തിയേറ്ററുകളിൽ നമുക്ക് പ്രൊജക്ടർ കാണാവുന്നതാണ് അത്തരം പ്രൊജക്ടറുകളെ നമ്മൾ വിളിക്കുന്നത് മൂവി പ്രൊജക്ടർ എന്നാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ക്ലാസ് റൂമുകളിൽ പ്രൊജക്ടർ ഉള്ളതിനാൽ നമുക്ക് അവതരണം വളരെ എളുപ്പമാണ് എന്നാൽ എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ പ്രൊജക്ടറുമായി ഘടിപ്പിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറുകളെ പ്രൊജക്ടറുമായി ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആദ്യമായി ലാപ്ടോപ്പിനെ പ്രൊജക്ടറുമായി ഘടിപ്പിക്കുക ലാപ്ടോപ്പിനെ പ്രൊജക്ടറുമായി ഘടിപ്പിക്കാൻ സാധാരണയായി രണ്ട് രീതിയിലുള്ള കേബിളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നാമതായി വി ജി എ കേബിൾ വി ജി എ കേബിൾ ഇതാണ് വി ജി എ കേബിൾ ഇത് എച്ച് ഡി എം എ കേബിളാണ് ഇതിൽ ഏതെങ്കിലും ഒരു കേബിൾ ഉപയോഗിച്ച് ലാപ്ടോപ്പിനെ പ്രൊജക്ടറുമായി കടുപ്പിക്കാവുന്നതാണ് വി ജി എ കേബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വി ജി എ കേബിളിൻ്റെ ഒരഗ്രം ലാപ്ടോപ്പിൻ്റെ വി ജി എ പോർട്ടിൽ കടുപ്പിക്കുക ഇതാണ് ലാപ്ടോപ്പിൻ്റെ വി ജി എ പോർട്ട് മറുവശം പ്രൊജക്ടറിൻ്റെ പിറകുഭാഗത്തുള്ള വി ജി എ പോർട്ടിൽ കടുപ്പിക്കുക ഇനി എച്ച് ഡി എം എ കേബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ എച്ച് ഡി എം എ കേബിളിൻ്റെ ഒരഗ്രം ലാപ്ടോപ്പിൻ്റെ എച്ച് ഡി എം എ പോർട്ടിൽ കടുപ്പിക്കണം കേബിളിൻ്റെ മറുവശം പ്രൊജക്ടറിൻ്റെ ബാക്ക് സൈഡിലുള്ള എച്ച് ഡി എം എ പോർട്ടിലായിരിക്കണം കടുപ്പിക്കേണ്ടത് വി ജി എ കേബിൾ വി ജി എ പോർട്ടിലും എച്ച് ഡി എം എ കേബിൾ എച്ച് ഡി എം എ പോർട്ടിലുമാണ് കടുപ്പിക്കേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള കണക്ഷൻ സ്ഥാപിച്ചാൽ മതി ഇതുപോലെ ലാപ്ടോപ്പും പ്രൊജക്ടറും തമ്മിൽ കണക്ട് ചെയ്യുക അതിനുശേഷം പ്രൊജക്ടർ പവർ ഓൺ ചെയ്യണം പ്രൊജക്ടറിന്റെ പവർ കോഡ് പ്രൊജക്ടറിന്റെ പിറകു ഭാഗത്തുള്ള പവർ സോക്കറ്റിൽ കടുപ്പിക്കുക ഇതിൻ്റെ ആകൃതി നോക്കി വേണം അതിൽ കടുപ്പിക്കാൻ അതിനുശേഷം പവർ ഓൺ ചെയ്യുക പ്രൊജക്ടർ പവർ ഓൺ ചെയ്തതിന് പുറമേ പ്രൊജക്ടറിന്റെ റിമോട്ട് ഉപയോഗിച്ച് പ്രൊജക്ടർ ഓൺ ചെയ്യേണ്ടതുമാണ് ലാപ്ടോപ്പും പ്രൊജക്ടറും തമ്മിൽ കടിപ്പിച്ച് ലാപ്ടോപ്പും പ്രൊജക്ടറും ഓൺ ആയിട്ടുണ്ട് എങ്കിലും ലാപ്ടോപ്പിന്റെ സ്ക്രീനിലുള്ള കാര്യങ്ങൾ പ്രൊജക്ടർ വഴി ഡിസ്പ്ലേ ആകണമെങ്കിൽ ലാപ്ടോപ്പിൽ ഒന്ന് രണ്ട് സെറ്റിംഗ്സും കൂടി നമ്മൾ മാറ്റി കൊടുക്കേണ്ടതുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ടോപ്പിന്റെ റൈറ്റ് സൈഡിൽ ടോപ്പ് കോർണറിലുള്ള കമ്പ്യൂട്ടർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സിസ്റ്റം സെറ്റിംഗ് സെലക്ട് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മെനുവിൽ നിന്നും ഡിവൈസ് സെലക്ട് ചെയ്യുക ലാപ്ടോപ്പ് പ്രൊജക്ടറുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് ഓപ്ഷൻസുകൾ കാണാം ജോയിൻറ്റ് ഡിസ്പ്ലേ മിറർ ഡിസ്പ്ലേ സിംഗിൾ ഡിസ്പ്ലേ ഇതിൽ മിറർ ഡിസ്പ്ലേ സെലക്ട് ചെയ്യുക റെസൊല്യൂഷൻ മാറ്റി കൊടുക്കണമെങ്കിൽ റെസൊല്യൂഷൻ മാറ്റി കൊടുക്കാവുന്നതാണ് ഫോർ ഇസ്റ്റ് ത്രീ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന ഡയലോഗ് ബോക്സിൽ നിന്നും കീപ് ചേഞ്ചസ് സെലക്ട് ചെയ്യുക പ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ പ്രൊജക്ടർ വഴി നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും പ്രൊജക്ടർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങൾ എങ്ങനെയാണ് പ്രദർശിപ്പിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മുടെ പ്രസൻറ്റേഷൻ ഇനിയും മനോഹരമാക്കാവുന്നതാണ് നമ്മുടെ പ്രസൻറ്റേഷനിൽ ഇപ്പോൾ ചിത്രങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നാൽ ചാർട്ടുകളും വീഡിയോയും ഓഡിയോയും ഒക്കെ നമ്മുടെ സ്ലൈഡുകളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് കൂടാതെ നമ്മുടെ സ്ലൈഡുകളെ ഹൈപ്പർ ലിങ്ക് എന്ന സങ്കേതം ഉപയോഗിച്ച് ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രസൻറ്റേഷന് വളരെ അധികം സാധ്യത നൽകുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ നമുക്ക് അടുത്ത വർഷം ഒൻപതാം ക്ലാസ്സിൽ വിശദമായി പഠിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൂർത്തിയാക്കാതെ വെച്ചിരിക്കുന്ന രണ്ട് അസൈൻമെൻറ്റുകളും നല്ല ഭംഗിയായ രീതിയിൽ പൂർത്തീകരിച്ച് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക കൂടാതെ കോവിഡ് കഴിഞ്ഞ് സ്കൂളുകളിൽ എത്തുമ്പോൾ ഈ പ്രസൻറ്റേഷനുകൾ ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുന്ന കാര്യവും മറക്കരുത് എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അധ്യായം നമുക്കിവിടെ പൂർത്തിയാക്കാം എല്ലാവർക്കും നന്ദി